हाय स्टूडेंट्स, सी एडे मत क्लास स्वागत। इन नाम क्लास पढ़ी पता चाप्टर भाग ICT application in health care अब ICT enabled services रूपये नाम पढ़ी कई क्लास नाम ई गवर्नेंस ई बिजनेस ई लर्निंग അതുപോലെ അതുമായി ബന്ധപ്പെട്ട പോയിന്റുകളൊക്കെ നമ്മൾ വിശദമായി പഠിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് ഈ പാഠത്തിൽ അവസാന പോയിന്റായ ICT അപ്ലിക്കേഷൻ ഇൻ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ക്ലാസ്സുകളൊക്കെ ശ്രദ്ധാപൂർവം എല്ലാവരും കേട്ട് മനസ്സിലാക്കുക. ഓക്കെ, ICT അപ്ലിക്കേഷൻ ഇൻ ഹെൽത്ത് കെയർ ആരോഗ്യ സംരക്ഷണത്തിൽ ICT അപ്ലിക്കേഷന്റെ പ്രാധാന്യം ഇതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അതായത് ICTയുടെ വളർച്ച അത് ആരോഗ്യ സംരക്ഷണത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതായത് രോഗങ്ങൾ കണ്ടെത്തുന്നതിനും രോഗിയെ പറ്റിയുള്ള വിവരങ്ങൾ സൂക്ഷിക്കുന്നതിനും മറ്റും ICT നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പൊ ഏതെല്ലാം മേഖലകളിലാണ് ICT ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പറയും. അപ്പൊ ഡെവലപ്മെന്റ് ഓഫ് ICT അപ്ലിക്കേഷൻ ഇൻ ഹെൽത്ത് കെയർ ഫീൽഡ് ഹാവ് കോൺട്രിബ്യൂട്ട് മച്ച് ഇൻ മെഡിക്കൽ പ്രാക്ടീസ് ആൻഡ് മെഡിക്കൽ കെയർ. അല്ലെ, ICT ആരോഗ്യ രംഗങ്ങളിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്ഡ് ഇൻ സിഗ്നിഫിക്കൻ്റ് കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് സർവീസ് എൻഹാൻസ്മെന്റ്. ഇതുവഴി എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ICT അപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ചിലവ് ചുരുക്കാനും അതുപോലെ സർവീസ് വർദ്ധിപ്പിക്കാനും കഴിയുന്നു എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ആണ്. അപ്പം നമ്മൾ ഹെൽത്ത് കെയറിൽ എങ്ങനെ എവിടെയൊക്കെയാണ് നമ്മൾ ICT ഉപയോഗിക്കുന്നത്, അങ്ങനെ അതിൻ്റെ ഒരു പിക്ചറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതായത് ICT ഇൻ ഹെൽത്ത് കെയർ, ഒന്ന് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, മെഡിക്കൽ ഉപകരണങ്ങൾ, അതുപോലെ വെബ് ബേസ്ഡ് സപ്പോർട്ട് ആൻഡ് ഡയോഗ്നോസിസ്, അതുപോലെ പേഷ്യൻ്റ് റെക്കോർഡ് കീപ്പിംഗ്, കമ്മ്യൂണിക്കേഷൻ, റിസർച്ച്, ഇത്തരം മേഖലകളിൽ നമ്മൾ ICT ഉപയോഗിക്കുന്നുണ്ട്. മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഉപകരണങ്ങളായി ICT ഉപയോഗിക്കുന്നുണ്ട്. അപ്പം എങ്ങനെ അപ്ലിക്കേഷൻസ് ഒക്കെ എങ്ങനെയാണ് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ആയി ഉപയോഗിക്കുന്നത് നമ്മൾ പറയുന്നുണ്ട്, നോക്കാം. അതുപോലെ പേഷ്യൻ്റ് റെക്കോർഡ് കീപ്പിംഗ്, ഒരു രോഗിയുടെ രോഗവിവരങ്ങളൊക്കെ ഒരു അപ്ലിക്കേഷനിലായി സൂക്ഷിച്ചു വെക്കാൻ, അതുപോലെ വെബ് ബേസ്ഡ് സപ്പോർട്ട് ആൻഡ് ഡയോഗ്നോസിസ്, അതുപോലെ ഒരു രോഗം നിർണയിക്കാനും, അതുപോലെ ഈ ഇതേ രോഗമുള്ള ആളുകൾക്ക് പിന്നെ ആ മറ്റുള്ള ആളുകൾക്ക് ഈ രോഗത്തിൻ്റെ ചികിത്സ, നമ്മൾ വെബ് ബേസ്ഡ് നമ്മൾ ICT ഉപയോഗിക്കുന്നതുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് അതൊരു സപ്പോർട്ടാകുന്നൊരു രൂപത്തിൽ, അതുപോലെ കമ്മ്യൂണിക്കേഷൻ, പരസ്പരം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡോക്ടേഴ്സിനാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും കാര്യങ്ങൾ കൈമാറാൻ കഴിയുന്നത്, അതുപോലെ റിസർച്ച്, ഒരു രോഗത്തെക്കുറിച്ച് പഠനങ്ങൾ നടത്തുന്നത്, അല്ലേ, ഇത്തരം മേഖലകളിലൊക്കെ ICT സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഓരോന്നും ചർച്ച ചെയ്യാം ഏതെല്ലാം മേഖലയിലാണ്. ഫസ്റ്റ് നമുക്ക് ICT അപ്ലിക്കേഷൻ ഇൻ ഹെൽത്ത് കെയറിലെ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് പഠിച്ചു നോക്കാം. മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, ഓക്കെ, മോഡേൺ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് വർക്ക് വിത്ത് ദി സപ്പോർട്ട് ഓഫ് ദി കമ്പ്യൂട്ടേഴ്സ്. ഇപ്പോഴുള്ള മെഡിക്കൽ ഉപകരണങ്ങളൊക്കെ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെയാണ് എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്, അല്ലേ. അതായത് കമ്പ്യൂട്ടർ വഴിയാണ് പല മെഡിക്കൽ ഉപകരണങ്ങളും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സാധാരണ ICT ഉപയോഗിക്കാറുണ്ട്. ഡാറ്റ പ്രോസസ്സിംഗ് ഇൻ ICT ആൻഡ് MRI സ്കാനിങ്, MRI സ്കാനിങ്, അതുപോലെ CT സ്കാൻ പോലുള്ള ഡാറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ICT അപ്ലിക്കേഷൻസ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ മൈക്രോ പ്രൊസർ ഇൻ സപ്പോർട്ടിങ് ഡിവൈസ്, അല്ലെ, എന്താ പറയുക, മെഡിക്കലിലെ മറ്റു ഡിവൈസസുകളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മൈക്രോ പ്രൊസർ എന്ന രീതിയിൽ ICT അപ്ലിക്കേഷൻസ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ കമ്പ്യൂട്ടർ ഗൈഡഡ് ലേസർ സർജറിക്ക് ഒരു ഗൈഡഡ് എന്ന രൂപത്തിൽ, കമ്പ്യൂട്ടർ ഗൈഡഡ് എന്ന രൂപത്തിൽ ICT അപ്ലിക്കേഷൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ പേഴ്സണൽ ഹെൽത്ത് കെയർ ആൻഡ് സെൽഫ് മോണിറ്ററിംഗ് ഡിവൈസ് ആയിട്ട്, അതായത് വ്യക്തിപരമായ ആരോഗ്യ സംരക്ഷണം, അതുപോലെ സെൽഫ് മോണിറ്ററിംഗ് ഡിവൈസുകളൊക്കെ ആയിട്ട് ICT അപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അപ്പോൾ ഒരു മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് എന്ന നിലയ്ക്ക് ICT അപ്ലിക്കേഷൻസ് ഉപയോഗിക്കാറുണ്ട്. ഇഷ്ടം ഓർത്ത് വെക്കാം.
അതുപോലെ മറ്റൊന്നാണ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് ഇ എം ആർ. ഇ എം ആർ ആയിട്ടും ഐ സി ടി അപ്ലിക്കേഷൻ ഉപയോഗിക്കാറുണ്ട്. ആ രംഗങ്ങൾ ഇ എം, അതായത് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്, രോഗിയുടെ രോഗങ്ങളെ അതിന്റെ റെക്കോർഡുകളൊക്കെ സൂക്ഷിക്കുന്ന അല്ലെ ഒരു ഇ എം ആർ, ഇ എം ആർ രൂപത്തിലും നമ്മൾ ഐ സി ടി അപ്ലിക്കേഷൻ ഉപയോഗിക്കാം അല്ലെ. സോർട്ടിംഗ് ആൻഡ് പേഷ്യന്റ് റെക്കോർഡ് ഇൻ ഡിജിറ്റൽ ഫോർമാറ്റ്, ഒരു ഡിജിറ്റൽ ഫോർമാറ്റിൽ ഒരു രോഗിയുടെ വിവരങ്ങളൊക്കെ സോർട്ട് ചെയ്ത് കൊടുക്കാം. അതിനെന്തുണ്ട്, നമ്മൾ ഐ സി ടി അപ്ലിക്കേഷൻസ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ എക്കണോമിക്കൽ വേ ഓഫ് സോർട്ടിംഗ് ഡാറ്റ, ഈ ഡാറ്റ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡാറ്റയുടെ, ഡിജിറ്റൽ ഡാറ്റകളുടെ ഒരു എക്കണോമിക്കലായ വേ കണ്ടെത്താനും ഐ സി ടി അപ്ലിക്കേഷൻ ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ ഇവയൊക്കെ കണ്ടെത്തിയിട്ട് അത് ഒരു രോഗമാണെങ്കിൽ അവയെ എത്ര ചെലവ് വരുന്നു പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഐ സി ടി അപ്ലിക്കേഷൻ ഉപയോഗിക്കാറുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകും. അതുപോലെ ക്വിക്ക് ആൻഡ് ഈസി ആക്സസ് ടു മെഡിക്കൽ ഹിസ്റ്ററി, ഒരു രോഗിയുടെ ഇത്തരത്തിലുള്ള റെക്കോർഡുകളൊക്കെ സൂക്ഷിക്കുന്ന വഴി ഒരു ഒരു ഡോക്ടർക്ക് ആ രോഗിയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പെട്ടെന്ന് എന്താ കണ്ടെത്താനും അതുപോലെ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു ഐ സി ടി അപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് സാധ്യമാവുക. അതുപോലെ ക്വിക്ക് ട്രാൻസ്ഫർ ഓഫ് റെക്കോർഡ് ബിറ്റ്വീൻ ഡോക്ടേഴ്സ് ആൻഡ് ഹോസ്പിറ്റൽ, അപ്പോൾ ഒരു ഒരു ഡോക്ടറെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ഡോക്ടർക്ക്, ഒരു നിലവിൽ പരിശോധിച്ചിരുന്ന ഡോക്ടർക്ക് മറ്റു ഹോസ്പിറ്റലിലെ ഡോക്ടറുമായിട്ട് പിന്നെ ആ രോഗിയെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും റെക്കോർഡ്സായി സൂക്ഷിക്കുക വഴി മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഐ സി ടി അപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് സാധ്യമാക്കാം. അതുപോലെ ഡാറ്റ ക്യാൻ ബി എക്സാമിനഡ് ടു അനലൈസ് ദി മെഡിക്കൽ കണ്ടീഷൻ ഓഫ് ദി പേഷ്യൻ്റ്. മാത്രമല്ല ഒരു ഒരു രോഗിയുടെ മെഡിക്കൽ കണ്ടീഷൻ അനലൈസ് ചെയ്യാനും അത് പരീക്ഷ അതിനെക്കുറിച്ചുള്ള പരീക്ഷണങ്ങൾ നടത്താനും ഐ സി ടി അപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരു ഒരു രോഗിയുടെ ഡിജിറ്റൽ ഡാറ്റ കീപ്പ് ചെയ്യുന്നത് വഴി സാധ്യമാക്കാൻ കഴിയും. അതുപോലെ പ്രിസ്ക്രിപ്ഷൻ വിൽ ബി ലെജിബിൾ ആൻഡ് ആർ സ്റ്റോർഡ് അറ്റ് ദി ലേറ്റർ റിഫറൻസ്, അതായത് അതിനു വേണ്ട മരുന്നും കാര്യങ്ങളൊക്കെ സ്റ്റോർ ഉണ്ടോ അല്ലെങ്കിൽ സ്റ്റോക്ക് ഉണ്ടോ പോലുള്ള കാര്യങ്ങളൊക്കെ ഇതുവഴി ഐ സി ടി അപ്ലിക്കേഷൻ വഴി സാധ്യമാക്കാൻ കഴിയും. അപ്പൊ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡായിട്ട് അല്ലെ, അതായത് സ്റ്റോർ ഒരു ഒരു രോഗിയുടെ ഡാറ്റകളൊക്കെ ഡിജിറ്റലായി സ്റ്റോർ ചെയ്ത് വെക്കുക, സോർട്ട് ചെയ്യാം, ഇങ്ങനെ ആയിട്ടും ഇതിനൊക്കെ എന്താണ് ഐ സി ടി അപ്ലിക്കേഷൻ ഹെൽത്ത് കെയറിൽ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇനി മറ്റൊന്നാണ് വെബ് ബേസ്ഡ് സപ്പോർട്ട് ആൻഡ് ഡയഗ്നോസിസ്, അതായത് ഇൻഫർമേഷൻ അബൌട്ട് ട്രീറ്റ്മെന്റ്, അതുപോലെ ആൾട്ടർനേറ്റീവ് തെറാപ്പീസ്, ആക്സസ് ടു മെഡിക്കൽ റിസർച്ച് ആൻഡ് ജേണൽസ്, അതുപോലെ സപ്പോർട്ട് ഗ്രൂപ്പ് ഓഫ് ദി പീപ്പിൾ സഫറിങ് ഫ്രം പെർട്ടിക്കുലർ കണ്ടീഷൻ, ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനിൽ നിന്ന് ഒരു ഒരു വിഭാഗം ആളുകളുടെ അല്ലെ, അതായത് അത്തരത്തിലുള്ള രോഗങ്ങൾ സഹിക്കുന്ന ആളുകളുണ്ടാവും, അവർക്ക് അതുപോലെയുള്ള രോഗങ്ങൾ രോഗങ്ങളെക്കുറിച്ച് പഠിക്കാനും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നൽകാനും അതിനെ കുറിച്ച് ആ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകാനും ഐ സി ടി അപ്ലിക്കേഷൻ സഹായിക്കാറുണ്ട്. അത് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെ, ഒരു രോഗത്തിന് അതിൻ്റെ ഇപ്പോൾ ഉദാഹരണം, നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു പുതിയ രോഗം നമ്മൾ നമ്മൾ കണ്ടു, ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ ഒരു 18 കോടിയുടെ അല്ലെ അതുപോലെ രോഗത്തിന് ഇന്ന ഡോസ് വേണം എന്നും, അതുപോലെ അങ്ങനെയുള്ള ആ രോഗം വരുന്ന ആളുകൾക്ക് അല്ലെ, ഒരു അപൂർവ രോഗമായിരുന്നു, ആ രോഗം വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ആ വന്ന ആള് എങ്ങനെ ചികിത്സിച്ചു, അതിനുള്ള ട്രീറ്റ്മെന്റ് എന്താണ്, അതിന് വേണ്ട എമൗണ്ട് എത്രയാണ്, അതൊക്കെ നമുക്ക് ഒരു വെബ് ബേസ്ഡ് സപ്പോർട്ട് ചെയ്യുന്ന നിലക്ക് ഐ സി ടി അപ്ലിക്കേഷൻ വഴി കണ്ടെത്താൻ കഴിയും. അപ്പൊ ഇതെന്താണ് ഒരു വെബ്സൈറ്റ്, ഒരു വെബ് ബേസ്ഡ് സപ്പോർട്ട് ആൻഡ് ഡയഗ്നോസിസ് എന്ന നിലക്ക് ഐ സി ടി അപ്ലിക്കേഷൻ ഉപയോഗിക്കാറ്. ടെലിമെഡിസിനെ സംബന്ധിച്ചാണ് ഇനി നമ്മൾ പറയുന്നത് അല്ലെ. ടെലിമെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താ, വിദൂര സ്ഥലത്ത് നിന്ന് പോലും രോഗനിർണയം നടത്താം, അതുപോലെ ചികിത്സകൾ നിർദ്ദേശിക്കാം, ഇതിനാണ് എന്താ ടെലിമെഡിസിൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ടെലിമെഡിസിൻ ഉപയോഗിക്കുന്നത്. ടെലിമെഡിസിൻ ഹാസ് ബീ യൂസ്ഡ് ടു ഷെയർ ഒബ്സർവേഷൻ, നിരീക്ഷണങ്ങൾ എന്താണ് അവരുടെ ഒബ്സർവേഷൻ നിരീക്ഷണങ്ങൾ ഷെയർ ചെയ്യാം, അതുപോലെ പ്രിസ്ക്രിപ്ഷൻ വിത്ത് ദി എക്സ്പേർട്ട് ഇൻ ദി മെഡിക്കൽ ഫീൽഡ്, അതായത് മെഡിക്കൽ ഫീൽഡിൽ എക്സ്പേർട്ട് ആയ ആളുകൾക്കോട് എന്തിനാണ് അതുമായി ബന്ധപ്പെട്ട മരുന്നുകളൊക്കെ നിർദ്ദേശിക്കാം, ഇതിനൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ടെലിമെഡിസിൻ ഉപയോഗിക്കുന്നത്.
വയർലെസ് ട്രാൻസ്മിഷൻ ഹെൽപ്പ് ദി മെഡിക്കൽ പേഴ്സണൽസ് അതുപോലെ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ആൻഡ് ഹോസ്പിറ്റൽ ടു കീപ്പ് ടച്ച് ഇൻ ദി എമർജൻസി. ഈ ടെലിമെഡിസിൻ വഴി എന്ത് ചെയ്യാം? ആ വയർലെസ് ട്രാൻസ്മിഷൻ വഴി, അതായത് ഐ സി ടി അപ്ലിക്കേഷൻ ഉപയോഗിച്ച് ടെലിമെഡിസിൻ നടത്തുമ്പോൾ അതെന്ത് ചെയ്യും? മെഡിക്കൽ വ്യക്തികളെ അതുപോലെ ട്രാൻസ്പോർട്ട് വർക്കേഴ്സിനെയൊക്കെ വളരെയധികം സഹായിക്കാറുണ്ട്. മാത്രമല്ല ഹോസ്പിറ്റൽ ടു കീപ്പ് ഇൻ ടച്ച് ഇൻ ദി എമർജൻസി, എമർജൻസി അല്ലെ വഴി, എമർജൻസിയിൽ എന്താണ് ആ വഴി വരുന്നത് കീപ്പ് ചെയ്യാനും കഴിയുന്നു. അതായത് എമർജൻസി കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അല്ലെ, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ അത് കീപ്പ് ചെയ്യാൻ കഴിയും. ഇത്ര എക്സ്പേർട്ടിൻ്റെ സഹായം എന്താണോ നമ്മളെ കമ്മ്യൂണിക്കേഷൻ വയർലെസ് ട്രാൻസ്മിഷൻ വഴി എന്നീ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പെട്ടെന്നുള്ള ആ കൊണ്ടുപോക്കും ട്രാൻസ്പോർട്ടേഷനൊക്കെ വളരെയധികം കീപ്പ് ചെയ്യാൻ കഴിയുന്നു. മാത്രമല്ല ഇറ്റ് റെഡ്യൂസ് ദി കോസ്റ്റ് ആൻഡ് ടൈം അല്ലേ. നമുക്കറിയാം സയൻസിൻ്റെ മറ്റു വികാസത്തോടെ ആരോഗ്യരംഗത്ത് ഗവേഷണങ്ങൾ അല്ലെ, പല ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പല രോഗങ്ങൾക്കും ഫലപ്രദമായ മരുന്ന് കണ്ടെത്താനുള്ള തീവ്ര പരിശ്രമം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അല്ലെ. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് കോവിഡ് എന്ന് പറയുന്നത് വളരെ മഹാമാരിയായി നടക്കുകയാണ് അല്ലേ. ഈ കോവിഡിനെ അതിനെ പ്രതിരോധിക്കാൻ കോവിഡ് വാക്സിൻ എന്ന് പറയുന്ന ഒരു പ്രതിരോധ മരുന്ന് അല്ലേ, അതിനെക്കുറിച്ച് പല പഠനങ്ങൾ നടന്നു. ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളുടെ ഫലങ്ങളൊക്കെ ഈ രംഗത്തുള്ളവർക്ക് മനസ്സിലാക്കാൻ എന്തുവേണ്ടി വന്നു? ഐ സി ടി സാങ്കേതിക വിദ്യ വേണ്ടി വന്നു അല്ലേ. അപ്പൊ ഐ സി ടി സാങ്കേതിക വിദ്യയോടുകൂടെയാണ് കോവിഡ് പോലുള്ള രോഗങ്ങൾക്ക് വാക്സിൻ കണ്ടെത്തിയത് അല്ലേ. അവിടെയൊക്കെ ഉപയോഗിക്കുന്ന ടെലിമെഡിസിൻ പോലുള്ള ടൈമുകളാണ് അല്ലെങ്കിൽ ഐ സി ടി അപ്ലിക്കേഷൻസുകളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രോഗത്തെക്കുറിച്ച് പഠിക്കുക, ആ രോഗത്തെക്കുറിച്ച് പഠിച്ചിട്ട് അതിനുള്ള വേണ്ട ട്രീറ്റ്മെൻറ്റുകളൊക്കെ അതിന് വേണ്ട മരുന്നുകളൊക്കെ എന്താണ് കണ്ടെത്തുക എന്നാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഹെൽത്ത് കെയറിൽ ഐ സി ടി അപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. ഇനി ഐ സി ടി എനാബിൾഡ് സർവീസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഇതിൽ മൂന്ന് പോയിന്റാണ്, ഒരു രണ്ട് മൂന്നാല് പോയിന്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ബി പി ഒ, അതായത് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്, മറ്റൊന്ന് കെ പി ഒ, നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിങ്, മറ്റൊന്ന് കോൾ സെൻ്റർ, മറ്റൊന്ന് ടെലികോൺഫറൻസിങ്, അതുപോലെ വീഡിയോ കോൺഫറൻസിങ്. ഇങ്ങനെ നാല് പോയിന്റുകളാണ് നമ്മൾ ഈ ഐ ടി എനാബിൾഡ് സർവീസ് എന്നതിൽ നമ്മൾ പഠിക്കുന്നത്. എന്തൊക്കെ ബി പി ഒ എന്ന് പറഞ്ഞാൽ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ആണ്, അതായത് പുറം ജോലിക്കാർ എന്ന് പറയും, പുറം ജോലി കരാറുകാർ അല്ലേ. വലിയ സാങ്കേതിക ഒന്നും ആവശ്യമില്ലാത്ത ജോലികളെ ചില കമ്പനികൾ ചെലവ് ചുരുക്കാൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, മറ്റ് കമ്പനികൾക്ക് കരാറ് നൽകും. ഇതിനാണ് എന്ത് പറയുന്നത്, ബി പി ഒ എന്ന് പറയുന്നത്, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്. ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഔട്ട്സോഴ്സിംഗ്. ഇറ്റ് ഇൻവോൾവ് കോൺട്രാക്ടിംഗ് ഓഫ് ദി ഓപ്പറേഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് സ്പെസിഫിക് ബിസിനസ് ഫംഗ്ഷൻ ടു തേർഡ് പാർട്ടി സർവീസ് ഓഫ് ദി പ്രൊവൈഡർ. അതായത് വളരെ വലിയ സാങ്കേതിക ജോലികളൊന്നും ആവശ്യമില്ലാത്ത കമ്പനികൾ അവരുടെ ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് അവരുടെ കമ്പനിയുടെ വർക്കുകൾ മറ്റു കമ്പനികൾക്ക് കരാർ നൽകുക, അതിനാണ് എന്ത് പറയുന്നത്, ബി പി ഒ എന്ന് പറയുന്നത്. ഇനി കെ പി ഒ എന്ന് പറഞ്ഞാൽ, അതായത് നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് നമ്മുടെ ഐ ടി പരമായിട്ടുള്ള ജോലികളാണ് ഇവിടെ ചെയ്യുന്നത്. ഇതെന്ത് ചെയ്യും, ഇവിടെ ഈ ഐ ടി പരമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തുള്ള ആളുകൾക്ക് നൽകുകയാണ്. ഇപ്പോൾ ഒരു ഡാറ്റ എൻട്രി ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഡാറ്റ പ്രോസസ് ചെയ്യാനോ മറ്റൊക്കെ എന്ത് ചെയ്യും, ഐ ടി സേവനങ്ങൾ ലഭ്യമാക്കുക, നിയമോപദേശം നേടുക, സാമ്പത്തിക സേവനം നൽകുക, അതുപോലെ എക്സ്പേർട്ടായ ആളുകളിൽ നിന്ന് ഉപദേശം നേടുക തുടങ്ങിയ മേഖലകളിലൊക്കെ എന്താണ് ഐ ടി സേവനത്തിൻ്റെ ഉപയോഗം ആവശ്യപ്പെടുന്നതിനാണ് കെ പി ഒ എന്ന് പറയുന്നത്. നോളജ് പ്ലസ് ഔട്ട്സോഴ്സിംഗ് ഇസ് എ ഫോം ഓഫ് ഔട്ട്സോഴ്സിംഗ്. യുവർ നോളജ് ആൻഡ് ഇൻഫർമേഷൻ റിലേറ്റഡ് വർക്ക് ഈസ് കരിയർ ഔട്ട് ഓഫ് ദി ഡിഫറെൻ്റ് കമ്പനി ആൻഡ് സബ്സിഡിയറി വിത്തിൻ ദി സെയിം ഓർഗനൈസേഷൻ അല്ലേ. അപ്പോൾ ഒരു കമ്പനിക്ക് ആവശ്യമായ സെയിം ഓർഗനൈസേഷൻ ഇതിൻ്റെ എന്താ പറയുക, നോളേജുകളും അതിനെക്കുറിച്ചുള്ള അറിവുകളും ഇൻഫർമേഷൻസുകളും ഒരു വർക്കുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ എന്താണ് വ്യത്യസ്ത കമ്പനികളിൽ അവർക്കുള്ളിലെ ആളുകൾക്കോ അല്ലെങ്കിൽ പുറത്തുള്ള ആളുകൾക്കോ കൊടുക്കുന്നതിനാണ് എന്ന് പറയുന്നത് കെ പി ഒ എന്ന് പറയുന്നത്. മറ്റൊരു ടൈമാണ് കാൾ സെൻറ്റർ എന്ന് പറയുന്നത്. കാൾ സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സ്ഥാപനം
നൽകി വരുന്ന ഒരു സേവനമാണ് അല്ലേ. അതായത് ആ സ്ഥാപനത്തിൽ വരുന്ന ടെലിഫോൺ കോളുകൾക്ക് മറുപടി നൽകുക, അതുപോലെ പരിഹാരം നിർദ്ദേശിക്കുക, കോൾ അതുപോലെ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നിർദ്ദേശിക്കുക, അപ്പോഴുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഓർഗനൈസേഷനിൽ ഉള്ള ഒരു ഒരു സർവീസ് ആണ് ഈ കോൾ സെന്റർ എന്ന് പറയുന്നത് അല്ലേ. ആ സ്ഥാപനത്തിൽ വരുന്ന ആളുകളുടെ ഫോണ് വിവരങ്ങൾ ശേഖരിച്ച് അവർക്ക് വേണ്ട മറുപടി കൊടുക്കുക, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യുക അല്ലേ. ഇപ്പൊ വിദേശ കമ്പനിയിലേക്ക് എത്തുന്ന ഫോൺ കോളുകളൊക്കെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലെ കോൾ സെന്ററുകൾ തിരിച്ചുവിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, കോൾ ഏജന്റുമാർ അതിന് മറുപടി നൽകുന്നു അല്ലേ. അപ്പോൾ വിദേശത്തുള്ളൊരു കമ്പനി ആണെങ്കിൽ ആ ഇന്ത്യ ഓരോ രാജ്യങ്ങൾക്കും എന്തുണ്ടാവും, കോൾ സെന്റർ ഉണ്ടാവും. അപ്പൊ ആ കമ്പനിക്ക് വരുന്ന ഇന്ത്യയിൽ നിന്നാണ് കോൾ വരുന്നതെങ്കിൽ ഇന്ത്യയിലെ കോൾ സെന്ററിലേക്ക് അതിന് ഫോർവേഡ് ചെയ്ത് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, മറുപടി നൽകുന്നു അല്ലേ. അതുപോലെ കോൾ സെന്റർ നൽകുന്ന ഇതാണ് ബില്ലുകൾ അടക്കുക, പിന്നെ അതുപോലെ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക ഒക്കെ ചില ഓർഗനൈസേഷനിലെ കോൾ സെന്ററുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയാണ്. അപ്പൊ അതാണ് കോൾ സെന്റർ. ഓക്കെ, ഇനി മറ്റൊന്നാണ് ടെലി കോൺഫറൻസിങ് എന്ന് പറയുന്നത്. ടെലി കോൺഫറൻസിങ് എന്ന് പറയുന്ന ICT സഹായത്തോടു കൂടെ വ്യക്തികൾ തമ്മിൽ ചർച്ച ചെയ്ത് ആശയവിനിമയം നടത്തുക അല്ലെ, ഇതിനാണ് എന്ത് പറയുന്നത്, ടെലി കോൺഫറൻസിങ് എന്ന് പറയുന്നത്. ഓരോ വ്യക്തികൾ തമ്മിൽ ചർച്ച ചെയ്യുക, ആശയവിനിമയം നടത്താം ICT അപ്ലിക്കേഷൻ ഉപയോഗിച്ച്. ഓക്കെ, ഇതുവഴി എന്ത് ചെയ്യും, സമയം ലാഭിക്കാനും യാത്രാ ചെലവ് ചുരുക്കാനും കഴിയും. ഇപ്പൊ നമ്മൾ സൂം മീറ്റിംഗ് വെക്കുകയാണ്, ഒരു ബിസിനസ് സംബന്ധിച്ച് ഒരു സൂം മീറ്റിംഗ് നടക്കണം അല്ലെ, ഇവിടെ എന്ത് ചെയ്യുന്നു, ആശയവിനിമയം നടത്താണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, യാത്രാ ചെലവ്, നമ്മളൊരു ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കേണ്ട അവിടേക്ക് ആ മീറ്റിംഗ് സ്ഥലത്തേക്ക് എത്തേണ്ട ചെലവ്, അതുപോലെ സമയം, ഇതൊക്കെ ചുരുക്കാൻ കഴിയും. ഇങ്ങനെ വ്യക്തികൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നതിനാണ് ടെലി കോൺഫറൻസിങ് എന്ന് പറയുന്നത്. വീഡിയോ കോൺഫറൻസിങ് എന്ന് പറയുന്നത് വീഡിയോ ക്യാമറ അതുപോലെ മൈക്രോഫോൺ, മൊബൈൽ ഫോൺ തുടങ്ങിയുടെ സഹായത്തോടെ പല സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക്, നേരത്തെ ടെലി കോൺഫറൻസിങ് എന്ന് പറഞ്ഞാൽ അവിടെ വീഡിയോ ഇല്ല, അവിടെ വോയിസുകളാണ്, ICT സഹായത്തോടെ വ്യക്തികൾ തമ്മിൽ ചർച്ച ചെയ്യാണ്, അവിടെ എന്ത് ചെയ്യുന്നില്ല, ഫോൺ കോളുകൾ മാത്രമാണ് നടക്കുന്നത്. എന്നാൽ വീഡിയോ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ വീഡിയോ വഴിയാണ്, വീഡിയോ ക്യാമറ അതുപോലെ മൈക്രോഫോൺ മൊബൈൽ തുടങ്ങിയ സഹായത്തോടെ പല സ്ഥലങ്ങളിലുള്ളവർക്ക് പരസ്പരം കാണുവാനും ആ ചർച്ചയിൽ പങ്കെടുക്കുവാനും സംസാരിക്കുവാനുമുള്ള ഒരു സംവിധാനമാണ് എന്ത്, ടെലി കോൺഫറൻസ്. ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം സൂം, ഗൂഗിൾ മീറ്റ് തുടങ്ങിയൊക്കെ വീഡിയോ കോൺഫറൻസിന് ഒരു ഉദാഹരണമാണ്. പല ആപ്പുകളാണ് അല്ലെ, ഒരു ആപ്പാണ്, നമ്മൾ സാധാരണ സൂം ഉപയോഗിക്കാണ്ട് ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഇതെന്താണ്, വീഡിയോ കോൺഫറൻസിന്റെ ഒരു പ്രധാനപ്പെട്ട ആപ്പുകളാണ്. 2020 ഭാരത സർക്കാരിന്റെ ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി കൂടുതൽ സുരക്ഷിതമായ വീഡിയോ കോൺഫറൻസ് അപ്ലിക്കേഷൻ തയ്യാറാക്കൽ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയത് ആലപ്പുഴയിലെ ജോൺ സബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഇതാണ്, എങ്കിലും അറിയോ, ആ വി കൺസോൾ എന്ന ആപ്പാണ്. നമുക്കറിയാം 2020 കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് ടെലി കോൺഫറൻസ് നടത്താൻ വേണ്ടിയിട്ട് ഒരു അപ്ലിക്കേഷൻ മത്സരം വെച്ചു, അതിൽ നമ്മുടെ ആലപ്പുഴയിലെ ജോൺ സബാസ്റ്റ്യൻ ആണ് ഇത് വി കൺസോൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിർമ്മിച്ചത്. അദ്ദേഹത്തിന് എന്ത് ചെയ്തു, അതിൽ ഒന്നാം സ്ഥാനം ലഭിക്കുകയുണ്ടായി. ഇങ്ങനെ ഇതാണ് എന്ത്, ICT എനേബിൾഡ് സർവീസുകളായി ഒന്ന് BPO, മറ്റൊന്ന് KPO, കോൾ സെന്റർ, ടെലി കോൺഫറൻസിങ് ആൻഡ് വീഡിയോ കോൺഫറൻസിങ്. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ചുരുങ്ങിയ പോയിന്റുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ചാപ്റ്റർ കഴിയാണ്, നമ്മുടെ എല്ലാ ചാപ്റ്ററുകളും ഈ വീഡിയോയോടുകൂടെ കഴിയാണ്. ഓക്കെ, അപ്പോൾ നന്നായി പഠിക്കുക, നന്നായി മനസ്സിലാക്കുക, ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക, ഈ അവസാനം പറഞ്ഞ പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞത് ICT അപ്ലിക്കേഷൻ ഹെൽത്ത് കെയറിലാണ്, ഹെൽത്ത് കെയറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിൽ നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞത് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് അല്ലേ, ICT അപ്ലിക്കേഷൻ ഹെൽത്ത് കെയറിലെ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ആയി ഉപയോഗിക്കുന്നത്, അതുപോലെ ടെലിമെഡിസിൻ ആയി ഉപയോഗിക്കുന്നത്, അതുപോലെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് വെബ് സപ്പോർട്ടഡ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകൾ EMR ആയിട്ട് ഉപയോഗിക്കുന്നത്, അതുപോലെ വെബ് ബേസ്ഡ് സപ്പോർട്ട് ഡയഗ്നോസിസിന് വേണ്ടിയിട്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ICT അപ്ലിക്കേഷൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മൾ ICT എനേബിൾഡ് സർവീസിനെ കുറിച്ചാണ് പറഞ്ഞത്, അത്
ബിപിഒ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് അല്ലേ, കമ്പനിയുടെ വളരെ സാങ്കേതിക വിദ്യകളൊന്നും ആവശ്യമില്ലാത്ത കമ്പനികൾ അവരുടെ ഓപ്പറേഷൻസ് പുറത്തുള്ള ഒരു കമ്പനികൾ കരാർ നൽകുക. ബിപിഒ എന്ന് പറയുന്നത് എപിഒ എന്ന് പറഞ്ഞാൽ ഐ സി ടിയുടെ അല്ലെങ്കിൽ ഐ ടി ആയിട്ടുള്ള ഇൻഫർമേഷൻസുകളും നോളേജുകളും പുറത്തുള്ള ആളുകൾക്ക് നൽകുന്നതിനാണ് കെപിഒ എന്ന് പറയുന്നത്. പിന്നെ കോൾ സെന്ററിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതുപോലെ ടെലി കോൺഫറൻസിങ്, വീഡിയോ കോൺഫറൻസിങ്. ഓക്കെ, എല്ലാവരും പഠിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ഗുഡ് ബൈ.